പുൽക്കൂട്ടിലേക്ക് സ്വാഗതം. ക്രിസ്റ്റസ്, മെസ്സേ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണല്ലോ ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ വരവ്, ജനനം എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾ അവൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രതീകമായ സ്വർണവും ആരാധനയുടെ പ്രതീകമായ കുന്തിരിക്കവും സഹനത്തിൻ്റെ പ്രതീകമായ മീറയും സമർപ്പിച്ച് കടന്നുപോയി. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദസ് വാളെടുക്കുവാൻ തീരുമാനിക്കുകയാണ്. തൻ്റെ ഹിതത്തിന് എതിരായിട്ട് ആരു നിന്നാലും അവരെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഹെറോദസിന് സ്വഭാവമെന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഭാര്യയും മൂന്ന് മക്കളെയും നിഷ്കരണം ഇല്ലാതാക്കിയ വ്യക്തിയായിരുന്നു ഹെറോദോസ്. തനിക്ക് അധികാരം കിട്ടിയ ഉടനെ സൻഹെദ്രിൻ സംഘത്തിലെ പല പ്രമാണികളെയും കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയുമായിരുന്നു ഹെറോദോസ്. ക്രിസ്തുവിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനായി ജെറുസലേമിലെയും സമീപപ്രദേശങ്ങളിലെയും പല കുഞ്ഞുങ്ങളെയും വധിക്കുക എന്ന ഹെറോദോസിൻ്റെ തീരുമാനം തൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു. അത് റാമായിലെ നിലവിളിയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. ഇപ്രകാരമുള്ള റാമായിലെ നിലവിളികൾ ഇന്ന് പലയിടങ്ങളിലും ഉയരുന്നുണ്ട്. എൻ്റെ ഭവനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ, എൻ്റെ ഇടവക പ്രവർത്തനങ്ങളിൽ, എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലുമൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, തിരുത്തലുകൾ എനിക്ക് ലഭിക്കുമ്പോൾ, എൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായ ചില അഭിപ്രായ പ്രകടനങ്ങളാണെന്ന് ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ, അതിനോട് കുലീനമല്ലാത്ത ചില പ്രതികരണങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ, അത് കേൾക്കുന്ന വ്യക്തിക്ക്, എന്നോട് സഹകരിക്കുന്ന വ്യക്തിക്ക്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വേദനകളൊക്കെ റാമായിലെ നിലവിളിയായിട്ടൊക്കെ മാറാം. അത് രക്തരൂക്ഷിതമല്ലാത്ത നിലവിളിയായിട്ട് അത് മാറുന്നുണ്ട്. രണ്ടാമതായിട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട് തുടങ്ങുന്ന പല ബന്ധങ്ങളിലുമൊക്കെ ഈ നിലവിളികളൊക്കെ ഉയരുന്നുണ്ട്. അത് ദമ്പതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. തങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സുഖത്തിനു വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധിയുടെ ഇടമായ അമ്മയുടെ ഗർഭപാത്രം റാമായിലെ നിലവിളിക്കൊക്കെ കാരണമാകുന്നുണ്ട്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളൊക്കെ വധിക്കപ്പെടുമ്പോൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ വേദനകളൊക്കെ കേൾക്കപ്പെടാതെ പോകുമ്പോൾ റാമായിലെ നിലവിളികൾ ഇന്ന് ഉയരുന്നുണ്ട്. മൂന്നാമതായിട്ട്, യുദ്ധം, കലാപം, മറ്റ് പ്രതിസന്ധികളൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമൊക്കെ ഉയർന്നു വരുന്നു. അവിടെയും ഇപ്രകാരമുള്ള റാമായിലെ നിലവിളികൾ ഉയരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായിയായ എൻ്റെ ഭാഗത്ത് നിന്ന് ഉയരേണ്ട പ്രാർത്ഥനയുടെ ചില പ്രകരണങ്ങൾ ഉണ്ടാവണം. ഇപ്രകാരമുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുവാൻ തക്ക രീതിയിൽ, ദൈവത്തിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് ഇറങ്ങി വരുവാൻ തക്ക രീതിയിലുള്ള പ്രാർത്ഥനയുടെ ചില കരങ്ങൾ അവിടെ ഉയരണം. ഈ ക്രിസ്മസ് അവസരത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കട്ടെ. ഒന്നാമതായി, വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ കുലീനമായി പ്രതികരിക്കുവാൻ, എൻ്റെ പ്രതികരണം മറ്റൊരാളുടെ നിലവിളിക്ക് കാരണമാകാതിരിക്കുവാൻ. രണ്ടാമതായി, ജീവനെ ഹനിക്കുന്ന വാക്കുകളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ എൻ്റെയോ എൻ്റെ കുടുംബത്തിൽ നിന്നോ ഉയരാതിരിക്കുവാൻ, ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കടന്നു വരുവാനും. മൂന്നാമതായി, യുദ്ധം, കെടുതി, കലാപം തുടങ്ങിയ മൂലം
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വേദന അനുഭവിക്കുന്ന, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിലവിളിക്കുന്ന അനേകരിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുവാൻ, സമാശ്വാസം ഒഴുകിയിറങ്ങുവാൻ, എൻ്റെ കരം ദൈവത്തിലേക്ക് തിരിക്കുവാൻ ഈ ക്രിസ്മസ് അവസരം സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.